നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം യു എ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാന്റെ നിര്യാണത്തിൽ യു എ ഇ നാല്പത് ദിവസത്തെ ദുഃഖം ആചരിക്കുകയാണ് അതിനിടെ ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നും ഷെയ്ഖിന് അനുശോചന സന്ദേശം ഒഴുകുകയാണ് കേരളവും കേരള നേതാക്കളുമായും ഷെയ്ഖിന് നല്ല ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോഴിത് അപൂർവമായൊരു വാർത്തയാണ് പുറത്തുവരുന്നത് അന്തരിച്ച യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാനു വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി ഹിന്ദു ക്ഷേത്രം അബുദാബിയിലെ അക്ഷർ അബുദാബിയിലെത്തം സ്വാമി നാരായൺ സംസ്ഥ ക്ഷേത്രമാണ് യു എ ഇ പ്രസിഡന്റിനു വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുന്നത് ഷെയ്ഖിന്റെ നിര്യാണത്തിൽ ക്ഷേത്രം അതീവ ദുഃഖം രേഖപ്പെടുത്തി പ്രിയപ്പെട്ട ഭരണാധികാരി ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാന്റെ വിയോഗത്തിൽ രാജകുടുംബത്തിനും യു എ ജനങ്ങൾക്കും ലോകത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതായി ക്ഷേത്ര ഭരണസമിതിയുടെ പ്രസ്താവനയിൽ പറയുന്നു സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും കേന്ദ്രമാകാനും സഹിഷ്ണുതയുടെയും ഐക്യത്തിന്റെയും ദീപസ്തംഭമായി മാറാനും ഷെയ്ഖ് ഖലീഫയുടെ നേതൃത്വത്തിൽ യു എ സാധിച്ചെന്നും വരും ദിവസങ്ങളിലും ബാപ്സ് ക്ഷേത്രത്തിലും വിശ്വാസികളുടെ വീടുകളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുമെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് അതേസമയം ഷെയ്ഖിന്റെ വിയോഗം വലിയ നഷ്ടമാണ് യു എ ഇണ്ടാക്കിയിരിക്കുന്നത് വനിതാ ശാക്തീകരണം ജനക്ഷേമ പരിഷ്കാരം മതസ്വാതന്ത്ര്യം എന്നിവയിലൂടെ യു എഇയെ പുതുയുഗത്തിലേക്ക് നയിച്ച പ്രസിഡന്റാണ് അബുദാബി ഭരണാധികാരിയുമായ ഷെയ്ഖ് ഖലീഫ ബിൻ സയിദ് അൽ നഹ്യാൻ എഴുപത്തി വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഇന്ത്യയുടെയും പ്രത്യേകിച്ച് കേരളത്തിന്റെയും അടുത്ത സുഹൃത്തായിരുന്നു അദ്ദേഹം ലോകമെമ്പാടും നീളുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും ഏവർക്കും ആദരണീയനായി മാറി യു എ ഇയിൽ നാൽപ്പത് ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു പതാകകൾ പകുതി താഴ്ത്തിക്കെട്ടി മൂന്ന് ദിവസം മന്ത്രാലയങ്ങളും വകുപ്പുകളും സ്വകാര്യ മേഖല ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളും അടച്ചിടും ഇന്ത്യയിൽ ഇന്ന് ദുഃഖാചരണം ദേശീയ പതാക താഴ്ത്തിക്കെട്ടും ഷെയ്ഖ് ഖലീഫയുടെ വിയോഗത്തിൽ യു എയിലെയും അറബ് ഇസ്ലാമിക് രാഷ്ട്രങ്ങളിലെയും ലോകത്തെയും ജനങ്ങളോട് പ്രസിഡൻഷ്യൽ മന്ത്രാലയം അനുശോചനം അറിയിച്ചു സംസ്കാര പ്രാർത്ഥനാ ചടങ്ങുകൾ ഇന്നലെ വൈകിട്ട് മഗ്രീബ് നിസ്കാരത്തിന് ശേഷം ആരംഭിച്ചു യു എയിലെ എല്ലാ പള്ളികളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട് മരണകാരണം വ്യക്തമായിട്ടില്ല പക്ഷാഘാതത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനാലിൽ ശസ്ത്രക്രിയക്ക് വിധേയനായ അദ്ദേഹത്തെ പിന്നീട് പൊതുവേദികളിൽ അപൂർവമായേ കണ്ടിരുന്നുള്ളൂ അദ്ദേഹത്തിന്റെ പത്നി ഷംസ ബിൻ സുഹൈൽ അൽ മസ്റുയി ഇക്കൊല്ലമാണ് അന്തരിച്ചത് എട്ട് മക്കളാണ് അദ്ദേഹത്തിനുള്ളത് യു എ രണ്ടാമത്തെ പ്രസിഡന്റും അബുദാബിയുടെ പതിനാറാമത്തെ ഭരണാധികാരിയുമായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി നാല് നവംബർ മൂന്ന് മുതൽ യു എ ഇ പ്രസിഡന്റും അബുദാബി ഭരണാധികാരിയുമായി സേവനം അനുഷ്ഠിക്കുകയായിരുന്നു പിതാവ് ഷെയ്ഖ് സായിദിന്റെ മരണത്തെ തുടർന്നാണ് രണ്ട് പദവികളിലും അവരോധിതനായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് സെപ്റ്റംബർ ഏഴിന് ജനിച്ച ഷെയ്ഖ് ഖലീഫ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ യു എ രൂപീകരിച്ചപ്പോൾ ഇരുപത്തിയാറാം വയസ്സിൽ ഉപപ്രധാനമന്ത്രിയായി അഞ്ചു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മേയിൽ ഉപസൈന്യാധിപനായി പ്രസിഡന്റ് എന്ന നിലയിൽ സുപ്രീം പെട്രോളിയം കൗൺസിൽ മേധാവിയുമായിരുന്നു പലസ്തീനിൽ ഉൾപ്പെടെ ലോകമെമ്പാടും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മസ്ജിദ് ജാതിമത ഭേദമന്യെ എല്ലാവർക്കും തുറന്നുകൊടുത്ത് സർവ്വമത സ്നേഹത്തിന്റെ സന്ദേശവാഹകനായി